ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ട്രിക്സ് വേൾഡ് എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുമ്പത്തെ വീഡിയോയുടെ പേര്, ചാനലിൻ്റെ പേര് തൻസിലും തെക്സ്റ്റിനും മിക്സ്ഡ് ക്രിയേഷൻ എന്നായിരുന്നു. ജസ്റ്റ് അതിൻ്റെ പേര് മാറ്റി പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ തമ്മിൽ ഇല്ലായിരുന്നു. അതും കൂടി വെച്ചിട്ട് ഞാൻ മുമ്പിട്ടൊരു വീഡിയോ തന്നെ ഒന്ന് റീപോസ്റ്റ് പോലെ ഒന്ന് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താണ് ആ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാറ്റസ് സേവ് ചെയ്യുന്നത് തന്നെയായിരുന്നു. സ്റ്റാറ്റസ് വളരെ ഈസി വഴിയിൽ നമുക്ക് സ്റ്റാറ്റസ് സേവ് ചെയ്യാം. ആ ഒരു വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാറ്റസ് സേവിങ് ആണ്. അത് നിങ്ങൾ ഞെട്ടും. അത് കാരണം എന്ന് വെച്ചാൽ ഒരു ആപ്പും ഇല്ലാതെയാണ് ചെയ്യുന്നത്. സാധാരണ കമ്പനി തരുന്ന ആപ്പാണത്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൗസർ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഈസി നമുക്ക് ഇൻസ്റ്റാൾ ഇത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് നമ്മുടെ ഫോണിലേക്ക് വരും. ഇനി സ്റ്റാറ്റസ് സേവർ, വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ അങ്ങനത്തെ ഒന്നും ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ വാട്സപ്പ് പോകുന്നുണ്ട്, ഒരാളെ സ്റ്റാറ്റസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ട ആരാളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് ഉണ്ട്, കുറച്ച് സ്റ്റാറ്റസ് ഉണ്ട്, ഞാൻ ഇതാക്കുന്നുണ്ട്. ഇതാ കുറച്ച് സ്റ്റാറ്റസ് ഉണ്ട്. ഇത് നമുക്കിനി ഞാൻ ബ്രൗസർ പോവുകയാണ്, നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനെയാണ് തുറക്കുമ്പോൾ ഉണ്ടാവുക. അഞ്ച് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഞാൻ നാലാമത്തെ ഓപ്ഷൻസ് ഡൗൺലോഡ് മാർക്ക് ഞാൻ പ്രസ് ചെയ്യുന്നു. ഇവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് എവരുണ്ടാവും. ഇവിടെ വന്നാൽ ഇതാ ഇവിടെ ഏറ്റവും മേലെയായിട്ട് ഈ ഭാഗത്ത് വാട്സപ്പിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അത് നോക്കിയാലും വരും. കൂടാതെ ഈ അത് വന്നില്ലെങ്കിൽ ഈ ഡൗൺലോഡ് മാർക്ക് പ്രസ് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇത് കണ്ട വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിച്ചതാണ്. ഞാൻ നേരത്തെ ഒരു ഫോട്ടോയും ഒരു വീഡിയോ ആയിരുന്നു കണ്ടത്. നമുക്കത് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. അത് ഞാൻ കണ്ട ഫോട്ടോ ഇതാ ഫോട്ടോ ഉണ്ട്, ഇത് വീഡിയോ ഉണ്ട്. വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. ഇത് സാധാരണ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അറിയുന്നവരാരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ ചുരുങ്ങിയ ചെറിയ വീഡിയോ ആണിത്. ഇതെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ട്രിക്സ് വേൾഡ് എന്ന എൻ്റെ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് അഭിപ്രായമാണുള്ളത് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ബൈ ബൈ.